ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് പുറപ്പെട്ട് കാണാതായ വിമാനം തകർന്നു. കടലിലാണ് വിമാനം തകർന്നു വീണത്. 62 യാത്രക്കാരോളം ഈ വിമാനത്തിലുണ്ടായിരുന്നു. ശ്രീവിജയ എയറിന്റെ ബോയിംഗ് വിമാനമാണ് തകർന്നു വീണത്. ജക്കാർത്തയിൽ നിന്ന് പറന്നുയർന്ന് 4 മിനിറ്റിനുള്ളിലായിരുന്നു വിമാനവുമായുള്ള റഡാർ ബന്ധം നഷ്ടമായത്. വെസ്റ്റ് കളിമന്താൻ പ്രവിശ്യയിലെ പൊന്തിയാനകിലേക്ക് പോവുകയായിരുന്നു ഈ വിമാനം. 10,000-ലേറെ അടി ഉയരത്തിൽ വെച്ചാണ് ബോയിംഗ് 737-500 കാണാതായതെന്ന് ഫ്ലൈറ്റ് റഡാർ 24 ട്വിറ്ററിലൂടെ അറിയിച്ചു. ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവം. 27 വർഷത്തോളം പഴക്കമുള്ള വിമാനം കൂടിയാണിത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 ജക്കാർത്തയിൽ നിന്ന് വെസ്റ്റ് കാളിമന്താനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായത്. 12 ജീവനക്കാർ ഉൾപ്പെടെ 62 പേരായിരുന്നു ഇതിലുണ്ടായിരുന്നതെന്ന് ഇന്തോനേഷ്യൻ ഗതാഗത മന്ത്രി ബുഡി കാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ 56 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്നും സൂചനകളുണ്ട്. രാജ്യത്തിന്റെ വടക്കൻ സമുദ്രമേഖലയിൽ തിരച്ചിൽ നടത്താനായി വിവിധ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇന്തോനേഷ്യയുടെ സെർച്ച് ആന്റ് റെസ്ക്യൂ ഏജൻസിയായ ബസർനാസിന്റെ മേധാവി ബാഗസ് പുരോഹിതോ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ സിഗ്നലുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സെർച്ച് ആന്റ് റെസ്ക്യൂ ഏജൻസിയിൽ നിന്നുള്ള മറ്റൊരു വിവരം. കൂടാതെ ഇന്ന് കാണാതായ വിമാനത്തിന്റേത് എന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ കടലിൽ നിന്ന് ലഭിച്ചതായും സെർച്ച് ആന്റ് റെസ്ക്യൂ ഏജൻസിയിലെ ഉദ്യോഗസ്ഥൻ ആഗസ് ഹരോണ്യോ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഇപ്പോൾ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ കാണാതായ വിമാനത്തിന്റേത് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.